ഒരു ഇടങ്ങനെ കഞ്ഞി അങ്ങ് പിടിപ്പിക്കും, ചുമ്മാ ഒരു ഊഹ ഒഴിച്ച് രാവിലെ പിടിപ്പിച്ചിട്ട് റബ്ബർ വെട്ടാനായിട്ട്. റബ്ബർ വെട്ടിക്കഴിഞ്ഞ് വന്നൊരു കയറ്റമുണ്ട്. വന്ന് കയറുമ്പോഴേക്ക് വീട്ടിലുള്ളവർ ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതങ്ങ് പിടിപ്പിക്കും. അപ്പം മണി 7 ആയിട്ടുണ്ടാവുള്ളൂ. 4 കഴിച്ചു പോയി, 2 കൊണ്ട് റബ്ബർ വെട്ടി, അല്ലെങ്കിൽ 3 കൊണ്ട് വെട്ടി, 7:30 കയറി വന്നു, ഇഡലിയോ ദോശയോ അടിച്ചു ഒരു 10-15 അങ്ങ് പിടിപ്പിക്കും. അത് കഴിഞ്ഞ് പാലെടുക്കാൻ പോകും. പാലെടുത്തൊരു 10:30 കയറി വരുമ്പോഴേക്ക് നല്ല കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ഉണ്ടാകും, അതിങ്ങനെ മല പോലെ ഇരിക്കും. മനസ്സിലായില്ല? അവൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴേക്ക് പിന്നെ ഏതാണ്ടൊരു ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് വിധിയാം വണ്ണം ചൂടണം. അത് കഴിഞ്ഞ് 2:30 ചെറിയ കടി, വത്സൻ, അവൽ ഇതൊക്കെ ഉണ്ടാവും, ചായയോ കാപ്പിയോ കൂടി. അത് കഴിഞ്ഞ് സന്ധ്യയൊക്കെ കഴിഞ്ഞ് 7:30 ആകുമ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിധിയാം വണ്ണം കഞ്ഞിയും പുഴുക്കും അടിക്കും. അതും കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് കുറേ അരി വറുത്ത് മുറ്റത്തെ തെങ്ങയിൽ രണ്ട് മണ്ണെങ്ങയും കുത്തിയിട്ട് നല്ല നിലയിൽ ആ തേങ്ങ കൊത്തും, അരി വറുത്തതോ അല്ലെങ്കിൽ കപ്പ വറുത്തതോ ഒക്കെ ആയിട്ട് അതും കഴിക്കും. എന്നിട്ടാണ് പോയി കിടക്കുന്നത്. മനസ്സിലായില്ല? അഗ്നിഹോത്രം അഖണ്ഡ അഗ്നിഹോത്രം. ഇപ്പൊ ഐറ്റിയൊക്കെ വന്നതിന് ശേഷം പകൽ അഗ്നിഹോത്രം ഇല്ല. 5 ഉറങ്ങാൻ തുടങ്ങും. 5 കയറി കിടന്നുറങ്ങും രാവിലെ വെളുപ്പിന്. ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുമ്പോൾ ഉറങ്ങും 5. വൈകുന്നേരം 5:30 ആകുമ്പോഴേക്ക് എഴുന്നേൽക്കും. പല്ല് തേച്ച് കുളിച്ച് റെഡിയാവും. ഒന്ന് പുറത്തൂടെ കറങ്ങും, പിന്നെ കഴിപ്പ് കൂടണം. പിന്നെ രാത്രിയിൽ ഈ പെട്ടിക്കടകൾ വഴിയാണ് ആണും പെണ്ണും ഇങ്ങനെ അലയുന്നത് കഴിക്കാൻ. എന്നിട്ട് അവിടെയുള്ള പൊറോട്ടയും മുട്ടയും ബീഫും അതും ഇതും എല്ലാം വാരി ഹോമ കുണ്ടത്തിലേക്ക് തട്ടും. ഹോമകുണ്ടത്തിൽ നിന്ന് പുകയും പൊടിപടലും ഒക്കെ ആയിട്ട് ആകെ നാശം. ശരിയല്ല? ജഠരാഗ്നിഹോത്രം ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ 4 കഴിക്കുന്നതിന് അല്ല ഇത് പറയുന്നത്. ഭോജനത്തിൽ അഗ്നിഹോത്ര ബുദ്ധി വേണം, വളരെ ശ്രദ്ധിക്കണം. വെളുത്തുള്ളി, സവാള ഇതൊന്നും അഗ്നിഹോത്രത്തിന് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടൊന്നും അകത്തേക്ക് വിടരുത്, ഉപേക്ഷിക്കണം. ഏതെങ്കിലും അശ്വമേധ ജ്യോതിഷ്ഠാമാദി കർമ്മങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ആഹൂതി ചെയ്യുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ബാഹ്യ ആപണസ്ഥ അന്നം, കടയിൽ നിന്ന് വാങ്ങിയ അന്നം വരെ വർജ്യമാണ് അഗ്നിഹോത്രം. അഗ്നിഹോത്രത്തിൽ നിന്ന് വരുന്ന ഹവിസ്സാണ് ബുദ്ധിയായി മനസ്സായി ഒക്കെ പവിത്രമായി പുറത്തേക്ക് വരുന്നത്. ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ശക്തികൾ, ഇന്ദ്രിയ ദേവതകൾ, ഇതെല്ലാം ബാഹ്യാഗ്നിഹോത്രത്തിലേതുപോലെ പവിത്രമായാണ് ബാഹ്യാപണസ്ഥങ്ങളായിരിക്കുന്ന ആഹാരാദികൾ വരെ വർജിച്ചു പോയാൽ പരമപവിത്രമായ വരുന്നത്. വളരെ ആപദ്ധർമ്മത്തിൽ പെടുമ്പോൾ മാത്രമാണ് അതൊക്കെ സ്വീകരിക്കേണ്ടത്. ശുദ്ധ ഹവിഷ്യാന്നത്തിൻ്റെ നിയമം
ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ യജ്ഞം സംഭവമാകുന്നത്. അതുകൊണ്ട് ഇത് കേട്ടേച്ച് പോകുമ്പോൾ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധി, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇന്ദ്രിയ ശക്തികൾ, ദേവതകൾ ഒക്കെ നന്നാകണമെങ്കിൽ ഈ ഹോമകുണ്ഡത്തിലേക്ക് ഇടുമ്പോൾ പവിത്ര വസ്തുക്കൾ ഇടുക. ചോദ്യം ചോദിക്കില്ലേ ബുദ്ധി നന്നാകാൻ എന്താ ചെയ്യുക, എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധി നേരെയല്ല, അവിടെ ഹവിസ്. അഗ്നിഹോത്രത്തെ ഭാവന ചെയ്ത് സ്വീകരിക്കുക. വെറും കഞ്ഞി കുടിച്ച്, മുളകുടച്ച് കഞ്ഞി കുടിച്ച്, വെറും ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിച്ച്, വെറും ഒരു അച്ചാറ് കൂട്ടി കഞ്ഞി കുടിച്ചൊക്കെയാണ് കഴിഞ്ഞ തലമുറ ഈ അഗ്നികുണ്ഡത്തിൽ സത് സമർപ്പണം നടത്തി ബുദ്ധിശാലികളായ മക്കളെ പ്രസവിച്ചത്. അതിലിരിക്കുന്നവരൊക്കെ ഒരുമാതിരി ബുദ്ധിയുള്ളവരും ഒരുമാതിരി തൊഴിൽ ചെയ്യുന്നവരും ഒരുമാതിരി ഭേദപ്പെട്ടവരുമാണ്. നിങ്ങളുടെ തന്തയും തള്ളയൊക്കെ ഈ ജഠരാഗ്നിയിലേക്ക് സമർപ്പിച്ച വസ്തുക്കളൊന്നും നിങ്ങൾക്കിന്ന് ഇഷ്ടമല്ല, നിങ്ങളുടെ പിള്ളേർക്ക് ഇഷ്ടമല്ല. നിങ്ങളെന്നിട്ട് അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടി അവരിതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് പഠിപ്പിച്ച് ബുദ്ധിയൊക്കെ വളർത്തി നിങ്ങളുടെ ഹോമകുണ്ഡത്തെ ശരിയാക്കി എങ്ങനെയാണ് ശരിയായി പോകുന്നതെന്ന് പാരമ്പര്യ രൂപേണ പഠിപ്പിച്ച് പുറത്തേക്ക് വിട്ടിട്ട് നിങ്ങളാ ഹോമകുണ്ഡത്തെ മുഴുവൻ വികലമാക്കുമാർ അന്നം കഴിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ പോലല്ല, നിങ്ങൾ ജനിച്ചപ്പം ജന്മനാ ഡയബറ്റിക്, തൈറോയ്ഡ്. ഹോമകുണ്ഡത്തിൽ നിന്നുള്ള ഹവിസ് ശരിയല്ലാത്തത് കൊണ്ട് ബുദ്ധിവൈകല്യം, ഡിപ്രഷൻ, മാനിയ, പിള്ളേർക്ക് ഓട്ടിസം. ഹോമകുണ്ഡം സൂക്ഷിക്കണം. ഏതെങ്കിലുമൊക്കെ സന്യാസിയോ ഏതെങ്കിലുമൊക്കെ ഉന്നതരും ഒക്കെ മേടിച്ച് കഴിക്കുന്ന കണ്ട് നിങ്ങൾ കഴിക്കരുത്, കാരണം അവരൊക്കെ വിത്ത് കുത്തിയവരാണ്, അവരോടുകൂടി അത് ഇല്ലാതാകുകയാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് വിത്ത് കുത്തിയവന്മാരുടെ കൂടെ കൂടുമ്പോൾ ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ ഇഷ്ടം പോലെ തിന്നരുത്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഉണ്ടോ? നിങ്ങളുടെ പ്രമാണത്തിന് പറയാ, സ്വാമി കഴിച്ചല്ലോ. ഹോമകുണ്ഡം സ്വാമിയുടേതല്ല, മനസ്സിലായില്ല? അതുകൊണ്ട് ഇത് അകത്തേക്ക് വിടുന്നതിന് മുമ്പ് നോക്കണം, ആദ്യം ഒന്ന് പരിശോധിക്കണം, കൊള്ളാവോ. ഹോമദ്രവ്യങ്ങൾ ശുദ്ധങ്ങളായിരിക്കണം. അതുകൊണ്ട് ശുദ്ധവസ്തുക്കൾ മാത്രം ഈ പ്രാണാഗ്നിഹോത്രം കൊണ്ട് അന്തഃക്കരണം ശുദ്ധമാകും. അന്നമെങ്ങനെയോ അങ്ങനെയാണ് മനസ്സ്. എങ്ങനെ നിങ്ങൾ കഴിക്കുന്നു അങ്ങനെ തന്നെയാണ് മനസ്സ്. ഈ അന്നദോഷം ഇല്ലെങ്കിൽ മനസ്സ് ശുദ്ധമാകുക തന്നെ ചെയ്യും. മൂന്നാമത്തത് ആത്മാഗ്നിഹോത്രമാണ്. സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാജാപത്യം നിരൂപ്യഷ്ടിം സർവവേദസ ദക്ഷിണാം ആത്മന്യഗ്നിൻ സമാരോപ്യ വിരക്ത പ്രവ്രജഗൃഹാത്. പ്രാജാപത്യം നിരുപ്യഷ്ടിം സർവവേദസ ദക്ഷിണാം ആത്മന്യഗ്നിൻ സമാരോപ്യ വിരക്ത പ്രവ്രജഗൃഹാത് എന്ന്
പറഞ്ഞിട്ടുണ്ട് സ്മൃതിയിൽ. പ്രജാപതി ദേവതകളുടെ അഗ്നിഹോത്രേഷ്ടി അന്തിമ ബാഹ്യഹോമം, അതിൽ സർവസ്വവും ദാനം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ആത്മാഗ്നിഹോത്രമാണ്. ആത്മാവിൽ അഗ്നിയുടെ ആരോപം ചെയ്യുന്നു. ആത്മാവിൽ അഗ്നിയുടെ ആരോപം ചെയ്ത് അതിൽ ജഗത്ത് ഹവിഷരൂപത്തിൽ ഹോമം ചെയ്യുന്നു. ഈ ജഗത്തിനെയാണ് ആത്മാഗ്നിഹോത്രത്തിൽ ഹോമം ചെയ്യുന്നത്. യോഗശാസ്ത്രം, അതുപോലെ തന്ത്രശാസ്ത്രം മുതലായതുകളിൽ ഇതിൻ്റെ വിശേഷ നിരൂപണമുണ്ട്. ആദ്യം ശരീരഹോമം ചെയ്യുന്നു. ഹുറും ഇതി കുണ്ടലിനീം ഊർധ്വമുത്ഥാപ്യ സഹസ്രാരം നിത്വ തത്രേവ ജ്ഞാനേന്ദ്രിയാണി കർമ്മേന്ദ്രിയാണി മഹത്തത്വന്താനി ഹാഭൂതീനി നിത്വ ആത്മാനമഗ്നിരൂപേണ വിഭാവ്യയം സങ്കോച ശരീരം ശോഷയ ശോഷയ സ്വഹ. ഇങ്ങനെയാണ് അതിൻ്റെ മന്ത്രം. ചുമ്മാ ഒന്നും ചൊല്ലരുത്. ഗാർഹസ്ഥ്യധർമ്മങ്ങളൊക്കെ തീർന്ന് ആത്മാഗ്നിഹോത്രത്തിന് തയ്യാറെടുത്ത് സന്യാസത്തിന് പ്രവ്രജിക്കാനിരിക്കുമ്പോൾ മാത്രമേ ചൊല്ലാവൂ. അത് ആ സമയത്താണ് കുണ്ഡലിനി ഊർധ്വമുഖമാകുന്നത്. അതിൻ്റെ അനുഭൂതിയെ ചെയ്തിട്ടാണ് പൂർണ്ണദീക്ഷിതനാക്കി ആചാര്യൻ ശിഷ്യനെ അയക്കുന്നത്. അതുകൊണ്ട് ഹ്രൂം ഇതി കുണ്ഡലിനീ മൂർധ്വമുദ്ധാപ്യ സഹസ്രാരം നിത്വ, സഹസ്രാരത്തിലേക്ക് നയിച്ചിട്ട് മൂലാധാരത്തിൽ കുലകുണ്ഡലിനി. ഭൈരവ ഭൈരവിമാർ ചേർന്ന് ആടുന്ന ആനന്ദത്തിലേക്ക്. ഓരോ ചക്രങ്ങളും മൂലാധാരത്തെയും മണിപൂരത്തെയും സ്വാധിഷ്ഠാനത്തെയും അനാഹതത്തെയും വിശുദ്ധിയെയും ആജ്ഞയെയും ഒക്കെ കടന്ന് ഊർധ്വം ഉദ്ധാപ്യ ഉദ്ധാപ്യ സഹസ്രാരം നിത്വ തത്രേവ ജ്ഞാനേന്ദ്രിയാണി കർമ്മേന്ദ്രിയാണി. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മഹത്തത്വം താനി പഞ്ചമഹാഭൂതീനി അഞ്ചു മഹാഭൂതങ്ങളെയും നീത്വ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആത്മാനമഗ്നിരൂപേണ വിഭാവ്യ, ആത്മാവിനെ അഗ്നിരൂപേണ ഭാവന ചെയ്തിട്ട് യം സങ്കോച ശരീരം ശോഷയ ശോഷയ സ്വഹ. രം സങ്കോച ശരീരം ദഹ ദഹ പച പച സ്വഹ. രം അഗ്നിയുടെ ബീജമാണ്. അപ്പോഴഗ്നി ജ്വലിക്കും ഉള്ളിലെ. പഞ്ചമഹാഭൂതങ്ങളിലെ അഗ്നിയെ സ്വയം ജ്വലിപ്പിച്ച് ആത്മാഗ്നിയിൽ ഹോമം ചെയ്ത് ഭസ്മീഭൂതം വിഭാവ്യ, ഇത് കേവലം സന്യാസികൾക്ക് മാത്രമല്ല സർവസാധാരണം ആണ്.
ജ്ഞാനം വരണം. ജ്ഞാനത്തിൻ്റെ ഹോമതലങ്ങളിലേക്ക് മാനവനെത്തുമ്പോൾ ആത്മാഗ്നിഹോത്രം, അവിടെയാണ് ശരീരം ദഹ ദഹ പച്ച പച്ച സ്വഹ, അവിടെ ഭസ്മീഭൂതമാണ്. അങ്ങനെ ഭസ്മീഭൂതമായ ഭസ്മത്തെയാണ് ഭക്തനായ ശിവഭക്തൻ ചൂടുന്നത്. മൂന്നായി ചൂടുന്നത് ഗൃഹസ്ഥനും ത്രിപുണ്ഡ്രം ഉദ്ധൂളനം ചെയ്യുന്നത് മുഴുവൻ ഭസ്മമായി എന്ന് കാണിക്കാൻ കുമ്പളങ്ങയുടെ പുറം പോലെ പൂശുന്നത് സന്യാസി. എൻ്റെ സിംബോളിക് ഭാവന ഇതാണ്. ദേശമൊക്കെ പോയി എന്നരം, പോയി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, ഇടപെടുമ്പോൾ സൂക്ഷിച്ചു പോകണം. അവസാനം പൊള്ളിയിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ കളിച്ചാലും ഞാൻ കളിക്കുന്ന കളി വേറെയാണ് എന്ന് അയാൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിതൊക്കെ രാവിലെ ഏറ്റ് ഭംഗിയിൽ മടലെടുത്തു കൊണ്ടുവന്ന് മടലിൻ്റെ തെങ്ങിൻ്റെ മടൽ കൊണ്ടുവന്ന് അതിൻ്റെ പുറം കീറി വീതിയിൽ കീറി, അല്ലെങ്കിൽ ഇപ്പോഴാകുമ്പോൾ പേപ്പർ വീതിയിൽ കട്ട് ചെയ്ത് അല്പം കട്ടിയുള്ള ഹാർഡ് ബോർഡ് പതുക്കെ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് മൂന്നെണ്ണം കൃത്യമായി വരച്ച് അത് നെറ്റിയിലേക്ക് വെച്ച് ഭസ്മം അടിച്ച് പതുക്കെ അവനെയും പുറത്തേക്ക് ഇടുക. നല്ല കൃത്യമായി ഇതിൻ്റെ അടുക്ക് കൃത്യമായി ചന്ദനം കൃത്യമായി ഏതൊക്കെ തൊട്ടിട്ട് വന്ന് സ്വാമി ഒരു ഇരിപ്പങ്ങിരിക്കുമ്പോൾ ഞാൻ രാവിലെ ഒരുപാട് പണിപണിതിട്ട് ചെയ്യുന്നതാണ്. മറ്റതല്ല, മറ്റതതിന് മന്ത്ര ഉച്ചരിതമായി അതിൻ്റെ ഭാവനയെ മുഴുവൻ സ്വീകരിച്ച് അധ്യാസത്തെ പൂർണ്ണമായി കളഞ്ഞ് ഉണ്ടാകുന്ന, അതൊക്കെ അസ്മാദൃശ്യന്മാരായിരിക്കുന്ന ഉത്തമന്മാരായിരിക്കുന്ന ആചാര്യവര്യന്മാർ. അസ്മാകം അപ്രത്യക്ഷമപി ചിരന്തനാനാം തത്പ്രത്യക്ഷം. അവർക്കിതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു, എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും. ആ ഉന്നതന്മാർ വരം വം പരമാമൃതം വർഷയ വർഷയ സ്വഹ. അപ്പൊ അവിടെ ഭസ്മീഭൂതമായി ഭവിച്ച് ജഗത്തിനെ ജ്വലിപ്പിച്ച് ഭസ്മമാക്കുന്നു എന്ന് പറഞ്ഞാൽ ബാധിതമാക്കുന്നു. ബാക്കിയുള്ളവർ ആ ഭസ്മത്തെ പുനർജീവിതമാക്കുന്നു, ആ ഭസ്മത്തെ തളിച്ച് പുനർജീവിപ്പിക്കുന്നു അറിവുണ്ടായി കഴിഞ്ഞിട്ട്. വം ജലത്തിൻ്റെ ബീജമാണ്. വം പരമാമൃതം വർഷയ വർഷയ സ്വഹ. വനം കത്തുന്നത് പോലെ തുടർന്ന് മഴ വരുമ്പോൾ പുതിയ മുകുളങ്ങൾ വരുന്നത് പോലെ ഭസ്മീകരിച്ച ജഗത്ത് പുനരാവിർഭവിപ്പിക്കുന്നു. അറിവുകൊണ്ടിതിനെ ഭസ്മീകരിപ്പിക്കുക, അമൃത് വർഷിച്ച് പുനരാവർത്തിപ്പിക്കുക, ജഗത്ത് ഭസ്മമായി തീർന്നത് ശുദ്ധമായി പ്രത്യക്ഷപ്പെടുന്നു ആത്മാഗ്നിഹോത്രത്തിൽ ആത്മകുണ്ഠത്തിൽ. അങ്ങനെ സ്വയം ആത്മാഗ്നിഹോത്രം ചെയ്ത് ജഗത്തിനെ കത്തിച്ചെടുത്ത ഭസ്മത്തിൽ നിന്ന് ജഗത്തിനെ ശുദ്ധമായി പ്രത്യക്ഷപ്പെടുത്തും. സന്യാസി ആത്മാഗ്നിയിൽ സർവജഗത്തിൻ്റെയും ഹവനം ചെയ്യുന്നു എങ്കിലും അദ്ദേഹം ജഗത്തിൻ്റെ ദോഷം കൊണ്ട് ദൂഷിതനാവാതിരിക്കണം. പ്രാണാഗ്നിഹോത്രത്തിൽ അന്നദോഷം ഉണ്ടാകുന്നില്ല അയാൾക്ക്, ആത്മാഗ്നിഹോത്രം കൊണ്ട് ജഗദ്ദോഷവും ഉണ്ടാകുന്നില്ല. ഇതാണ് ഭഗവാന്റെ അരുളപ്പ്. ഇത് അദ്വൈതം. മാധ്വാചാര്യർ പറയുന്നത്
അനഗ്നിരനികേതസ്യാത്. ഇത് സ്മൃതിബാഹ്യ അഗ്നിയെ എടുത്താണെന്നാണ്. നിരഗ്നി ഈ ഭഗവത് ഉഗ്നി ആത്മാഗ്നിയെ എടുത്താണെന്നാണ് മാധ്വന്റെ അഭിപ്രായം. ഗീതയ്ക്ക് ഭാഷ്യം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സന്യാസിയും കൂടി ആത്മാഗ്നിഹോത്രം ചെയ്യുക തന്നെ വേണം എന്നാണ്. അദ്വൈത മതാനുയായി പറയുന്നു ശരിയാണ്, സന്യാസിയും ആത്മാഗ്നിഹോത്രം ചെയ്യണം. എന്നാൽ ഒരു തവണ ചെയ്ത് ജഗത് ഹവിഷം കത്തിച്ച് ചാമ്പലാക്കിക്കഴിഞ്ഞ നിലയ്ക്ക് ഇനി അദ്ദേഹം എന്തെടുത്ത് ഹോമിക്കും? അവിടെയാണ് അദ്വൈതവും ദ്വൈതവും തമ്മിൽ പിരിയുന്നത്. ഇനി അദ്ദേഹത്തിന് എന്താണ് എടുത്ത് ഹോമിക്കാനുള്ളത്? ജ്യോതിരഹം വിപാത്മ എന്ന് വിവിധിഷയിൽ ചെയ്യുമ്പോൾ ജ്യോതിരഹം വിരജാ വിപാത്മ, ജഗത്തിനെ കത്തിക്കുകയാണ്, ഇത് ആത്മാഗ്നിഹോത്രമാണ്. ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ ബന്ധങ്ങൾ അറ്റുപോകുന്നത് നേരിട്ട് കാണാം. തൻ്റെ പിതാവിൻ്റെയും പിതാമഹൻ്റെയും പ്രപിതാമഹൻ്റെയും ഒക്കെ പരമ്പരകൾ അഗ്നിഹോത്രത്തിൻ്റെ സ്ഥലത്തെ കാഞ്ഞെടുക്കുന്നതും പുറകോട്ടും മുമ്പോട്ടും അനേകം തലമുറകൾ ശുദ്ധമാകുന്നതും മാതാവ് പിതാവ് തുടങ്ങിയവരിൽ നിന്നെല്ലാം ബന്ധം പോകുന്നതുമെല്ലാം അവരുടെ സജീവ സാന്നിധ്യത്തിൽ കണ്ടുപിരിയാൻ തുടങ്ങുമ്പോൾ ബന്ധം കഠിനമാണെങ്കിൽ വിറയ്ക്കും, വിയർക്കും. ആചാര്യനോട് പറയും, ആവില്ല ആചാര്യ, ആവില്ല, എൻ്റെ അമ്മ വിട്ടുപോകുന്നില്ല, എൻ്റെ അച്ഛൻ വിട്ടുപോകുന്നില്ല, ഞാനിനിയും പഠിക്കട്ടെ, ഞാൻ വരാം. ബ്രഹ്മചാരിയായി തുടരും. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുണ്ടായാൽ, ആചാര്യ എൻ്റെ ക്രിയയുടെ തിരുശേഷിപ്പുകൾ തീർന്നിട്ടില്ല, ഞാനൊരുവളെ വിവാഹം കഴിച്ച് അവളിൽ പുത്രോൽപത്തിയെ ഉണ്ടാക്കി എൻ്റെ കർമ്മത്തിൻ്റെ തിരുശേഷിപ്പുകളെല്ലാം അവനെ ഏൽപ്പിച്ച് തിരിച്ചു വരാം, അപ്പോൾ സന്യസിച്ചുകൊള്ളാം. ഇതൊക്കെയാണ് ഇതിൻ്റെ വിധി. സ്വാമികളെ, നിങ്ങളൊക്കെ സന്യസിച്ചത് എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും വിധി വേണ്ടി വരില്ല എന്നുള്ളതാണ് വിധി. മനസ്സിലായില്ല? ആരുടെ വിധി? ഇതിലൊക്കെ ഓടി നടക്കുന്നവരുടെ വിധി. അതാണ് ഇതിൻ്റെ വ്യതിയാനം. അപ്പോ ഇനി അദ്ദേഹം എന്തു ഹോമിക്കും? ജ്വലിച്ചു ഭസ്മമായി കഴിഞ്ഞത് വീണ്ടും ജ്വലിപ്പിക്കാനാവില്ല. അതേ അഗ്നിയുടെ ത്യാഗം ക്രമത്തിലാണുളവാകുക. ആദ്യം ബാഹ്യാഗ്നിയെ യജിക്കണം, എന്നിട്ട് അതിനെ ത്യജിക്കണം. എന്നാൽ ആശ്രമങ്ങളിൽ കഴിയുന്ന സമയത്ത് പ്രാണാഗ്നിഹോത്രം ചെയ്യണം. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ ആശ്രമങ്ങളിൽ ഭോജനത്തിന് മുമ്പ് 15-ാം അധ്യായം ചൊല്ലുന്നത്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തൗ പചാമ്യന്നം ചതുർവിധം. പതിവായി ചൊല്ലണം ഇത്രയെങ്കിലും. വീടുകളിലൊക്കെ അങ്ങനെ ചൊല്ലണം, പ്രാണാഗ്നിഹോത്രത്തോടെ കഴിക്കണം. പതുക്കെ മതി, വീട്ടുകാർ കേട്ടാൽ ചിലപ്പോൾ തല്ലും. പ്രാന്താന്ന് പറഞ്ഞ ചിലപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്നവൻ വാരി തിന്ന് ചേറ്റ് പോകേണ്ടതിന് പകരം, മനസ്സിലായില്ലേ? മുമ്പ് പറഞ്ഞ പോലെ വരാഹ ശർമ്മയും അല്ലേ?
ഓക്കെ, മന്ത്രം ജപിച്ചിട്ടാണോ കഴിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അതേ അഗ്നിയുടെ ത്യാഗം ക്രമത്തിലാണ്. പ്രാണാഗ്നിഹോത്രം അഹം വൈശ്വാനരോ ഭൂത്വ, ഒരു ശ്ലോകമായാലും മതി. അതുകൊണ്ട് സഞ്ജീവനിക്ക് പോയ ഹനുമാൻ മലയും പൊക്കിയെടുത്ത് വന്ന പോലെ അധ്യായം മുഴുവൻ പാഠം ചെയ്യണമെന്നില്ല. മുഴുവൻ ചെയ്താൽ നല്ലതാണ്. ഈ ഒരു ശ്ലോകം ഉണ്ടെന്നറിഞ്ഞാൽ അത് മതി. ഏത് ശ്ലോകത്തിലാണെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ 15 അധ്യായം മുഴുവൻ അങ്ങ് ചെയ്യുക. ഇതും സിദ്ധമായാൽ പിന്നെ കേവലം ആത്മാഗ്നിഹോത്രം നടക്കുന്നു. അവസാനം സർവാഗ്നിഹോത്ര പരിത്യാഗമുളവാകുന്നു. ന നിരഗ്നിർ ന ചാക്രിയഹ, ഇത് സന്യാസിക്കും യോഗിക്കും വേണ്ടിയുള്ള ഉപദേശമാണ്. എന്നിരുന്നാലും യഥാസംഖ്യ പ്രത്യേകതയ്ക്കു വേണ്ടിയുള്ള വിശേഷണമാണ്. സന്യാസി നിരഗ്നിയാണ്, യോഗി അക്രിയമാണ്. പ്രാജാപത്യം നിരുപ്യേഷ്ടിം എന്നതിൽ അഗ്നിത്യാഗം സന്യാസിക്കു വേണ്ടി സ്പഷ്ടമാണ്. യോഗിക്ക് അഭയത്വം പ്രസിദ്ധമാണ്. ആസനസ്ഥിതി കൊണ്ട് ശരീരത്തെ അക്രിയമാക്കുന്നു. യോഗി അതാണ് ചെയ്യുന്നത്. സ്ഥിരസുഖമാസനം, ആസനത്തിൽ സ്ഥിരത വേണം. സ്ഥിരമായിരിക്കാനാണ് ആസനം. കൈകൾ താഴേക്കും മുകളിലേക്കും താഴ്ത്തുകയും ഉയർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം യോഗം അല്ലേ? അതൊന്നും യോഗമല്ല, അതൊക്കെ എക്സസൈസാണ്. യോഗം എന്ന് പറഞ്ഞാൽ സ്ഥിരസുഖമാസനമാണ്. ആസന സ്ഥിതിയാണ് യോഗത്തിൻ്റെ ഒരു വഴി. ശരീരത്തെ സ്ഥിരമാകും. സമം കായ ശിരോഗ്രീവം, ഇങ്ങനെ മുന്നോട്ട് മുളിയിലും കാണാം ഈ അധ്യായത്തിൽ തന്നെ. അചലത്വം ചാപേക്ഷ്യ എന്നിങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. പ്രാണായാമം വഴി പ്രാണക്രിയകളെ തടയുന്നു. ചലേ വാദേ ചലം ചിത്തം നിശ്ചലേ നിശ്ചലം മനഃ, യോഗി സ്ഥാണുത്വം ആപ്നോതി തതോ വായു നിരോധയേത്. യോഗപ്രദീപികയിൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ചലേ വാദേ ചലം ചിത്തം, പ്രാണന്റെ ചലനമനുസരിച്ച് ചിത്തം ചലിക്കും. നിശ്ചലേ നിശ്ചലം മന, പ്രാണായാമം കൊണ്ട് പ്രാണലയം വന്നാൽ ചിത്തം നിശ്ചലവും. ശരിയായ മാത്രകളിൽ പ്രാണായാമാദികൾ ചെയ്താൽ ഓരോ കോശവും നിശ്ചലമാകുമ്പോൾ രോഗങ്ങൾ അത്രയും പുറത്തു. പ്രാണനാണിതിൻ്റെ വഴി. യോഗി സ്ഥാണുത്വം ആപ്നോതി തതോ വായും നിരോധേ, സ്ഥാണുത്വത്തെ പ്രാപിക്കുവാൻ വായുവിനെ നിരോധിക്കുക. വായുവിനെ നിരോധിക്കുമ്പോൾ കൈകൾ തളർന്നവനെ പോലെ സ്ഥിരതയെ പ്രാപിക്കുന്നു. പ്രാണനിരോധനത്തിന് കഴിയാത്തവരും കൂടി അത്യല്പ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അഭ്യാസത്തെ ചെയ്യണം. പ്രത്യാഹാരം കൊണ്ട് ഇന്ദ്രിയക്രിയകളുടെ നിരോധനം ചെയ്യണം. സ്വവിഷയ സംപ്രയോഗേ ചിത്തസ്വരൂപാനുകാര ഇവേന്ദ്രിയാണാം പ്രത്യാഹാര, ഇതാണ് പ്രത്യാഹാരം. സ്വവിഷയാസംപ്രയോഗേ
ചിത്തസ്വരൂപാനുകാര ഇവേന്ദ്രിയാണാം പ്രത്യാഹാര. പതഞ്ജല സൂത്രം നമ്മൾ എടുത്തതാണെന്ന് തോന്നുന്നു വേറൊരിടത്ത് അല്ലേ, ചൈതന്യയിലോ എവിടെയോ എടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറെ എടുത്തായിരുന്നു അല്ലേ. വിഷയങ്ങളിലേക്കുള്ള ഇന്ദ്രിയങ്ങളുടെ ഗമനമാണ് ഇന്ദ്രിയക്രിയ. വിഷയം കണ്ടാൽ അതിൻ്റെ പുറകെ പോവുക. സ്വാഭാവികമാണ് ആ പോക്ക്. ഒരു സാധനം ഇരിക്കുന്ന കണ്ടാൽ മതി, കാരണം ഇന്ദ്രിയം പോവും. ഇന്ദ്രിയ ദേവതകളും അതും തമ്മിൽ ഗുണാഗുണേഷു വർത്തന്ത എന്ന് വരുമ്പോൾ വിളിക്കും. ശബ്ദം എവിടെയെങ്കിലും ഉണ്ടായാൽ ചെവി വട്ടം പിടിക്കും. ശ്രോത്രേന്ദ്രിയത്തിൻ്റെ ദേവത ശബ്ദത്തിൻ്റെ ദേവതയുമായി രമിക്കാൻ ഇഷ്ടപ്പെടും. അവർ തമ്മിൽ വലിയ ഇഷ്ടമാണ്. അവ പറയും ഇന്നടത്താ ശബ്ദം കേട്ടതാ അങ്ങോട്ട് പോവാം, കാലുകൾ അങ്ങോട്ട് നീങ്ങാം. രൂപം എവിടെയെങ്കിലും കാണും. നേത്രേന്ദ്രിയം അതിൻ്റെ ദേവത രൂപദേവതയുമായി കൈകോർക്കും. കൈകോർത്താൽ പിടിച്ചാൽ കിട്ടില്ല. കൈകോർക്കാതെ ആ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ ഗമനശീലത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത് പ്രത്യാഹാരം. പറയാനൊക്കെ വളരെ എളുപ്പം, ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ മുമ്പിലെത്തുമ്പോൾ ഇതൊക്കെ മറന്നു. പഠിക്കാനിരിക്കുന്ന നിങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഒക്കെ ഇതങ്ങ് മറന്നിട്ട് കമന്ന് വീഴും. അതാണ് ഇതിൻ്റെ പിശക്. അത് ആ സമയത്തെ ആർത്തി കണ്ടറിയാം. സ്വാഭാവികമല്ല, കാരണം മറ്റവനും കൂടെ എടുക്കുമോ എന്ന് വിചാരിച്ച് വാരി വലിച്ച് കയറ്റുന്നത്. രണ്ടെണ്ണം എവിടെയും തിരി, രണ്ടെണ്ണം എവിടെയും തിരി, മൂന്നെണ്ണം തള്ളി കയറ്റി അവസാനം അവിടെ കിടന്നുകൊണ്ട് അലറി വിളിക്കും. കാരണം ഇതെല്ലാം കൂടി ആയപ്പോഴേക്ക് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങാം. വെള്ളം കൊണ്ടുവന്നു, വെള്ളം കൊണ്ട് പെരിസ്റ്റാൾസിസ്, ആൻറ്റി പെരിസ്റ്റാൾ വേഗം കൊണ്ട്. ഇതിനിടയിൽ എവിടെയാണ് ഇതിൻ്റെ ഇന്ദ്രിയത്തിൻ്റെ വിഷയത്തിൻ്റെ സ്വാദറിയുന്നത്? ചെല്ലങ്ങനെ പറയുന്നത് 30-40 ഒക്കെ ഇഡ്ഡലിയും 3 കിലോ പഴമൊക്കെ അടിച്ചു കയറ്റുമ്പോൾ ചോദിക്കുകയാണ്, സ്വാദ് എന്തു സ്വാദ്? സ്വാദൊക്കെ നോക്കി നിങ്ങൾ കഴിച്ചോളൂ, നമുക്കിപ്പോൾ സ്വാദൊന്നും നോക്കാനുള്ള നേരമില്ല. കാരണം വെച്ചാൽ ഇത് പറ്റുന്നിടത്തോളമൊക്കെ ഈ ചാക്കിലേക്ക് പെറുക്കിയിടുക. ശരിയല്ല, അതിൻ്റെ ആർത്തി കാണുമ്പോൾ അറിയാം ഈ ചാക്കിലേക്ക് ഇങ്ങനെ പെറുക്കിയിടുന്നു. കാണാൻ നല്ല രസമാണ്. ഈ ചില പണിക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പണിയൊന്ന് തീർത്തിട്ട് വേണം അടുത്ത പണിക്ക് പോകാനെന്ന മട്ടിൽ കാണുന്നതെല്ലാം കുട്ടിച്ചാക്കിലോട്ട് പെറുക്കിയിടും. അവസാനം ഈ ചാക്കി കൊള്ളാത്തതും ചവിട്ടി കൂട്ടി കയറ്റും. അപ്പോൾ ചാക്കിൻ്റെ ഒരു സൈഡ് കീറും. കണ്ടിട്ടില്ല ഇത്? എല്ലും മുള്ളും മുട്ടും എല്ലാം കയറ്റിയിട്ടൊരു ചവിട്ടാണ്. അപ്പോൾ ചാക്കിൻ്റെ സൈഡും ഒക്കെ കീറി ചില നടക്കുന്ന കാണാൻ പാടില്ലേ, ചാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ്. കാരണം ഈ ചാക്കിനകത്ത് ചേനയും ചേമ്പും കാച്ചിലും കിഴങ്ങും തേങ്ങയും അത് പൊളിച്ചതും പൊളിക്കാത്തതും ഒക്കെ കയറ്റിയിടുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് തള്ളിയിരിക്കും, ഒരെണ്ണം ഇങ്ങോട്ട് തള്ളിയിരിക്കും. ഒരു ഷേപ്പും ഇല്ലാതെ ഈ കീറച്ചാക്കും ചുവന്ന് നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഇല്ല. അതിന് കാരണം ഇതാണ്, ഇത് മിതമായും മര്യാദാമസ്രണമായും ഒക്കെ കയറ്റിയിടണം. ചെല്ലി ചാക്കിനകത്ത് ഇട്ട് ഇനിയും കൊള്ളണം എന്ന് വിചാരിച്ച് കുളിക്കുകയാണ്. ചില അമ്മമാരാണെങ്കിൽ ഈ ചാക്ക് നിറയ്ക്കാൻ നല്ലോണം സഹായിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരെണ്ണവും കൂടെ ആകാം അല്ലേ. നേരാന്ന് കൈപൊക്കി കാണിച്ചു. ഇന്ന് രാവിലെ ചാക്ക് നിറച്ചവരെ ആരെയും കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
എല്ലാവരും തട്ടയിൽ വീഡിയോ കയറി കിടന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു അല്ലേ അല്ലേ ചേച്ചി. ചെല്ലി ചാക്ക് നിറച്ചിട്ട് വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമ്പോൾ 1 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴേക്ക് ഈ ചാക്ക് കുലുങ്ങും, മനസ്സിലായ കുലുങ്ങി കഴിഞ്ഞാൽ അന്നേരം കഴിക്കാമെന്ന് വെച്ച് പൊതിഞ്ഞുവിടെടുക്കും. രാമകൃഷ്ണ ആശ്രമത്തിലൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്, ഈ ചാക്കിനകത്തേക്ക് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നുകൂടെ പിടിപ്പിക്കാമെന്ന് തീരുക. അപ്പൊ ഈ ചാക്ക് നിറയ്ക്കലാണ് ആകെ പരിപാടി. ഏതാണ്ട് ഒരു തമാശ പറഞ്ഞു, ഇവരൊക്കെ കൂടെ ചിരിച്ചുവിടോ ഉണ്ടാ. അപ്പൊ വിഷയങ്ങളിലേക്കുള്ള ഇന്ദ്രിയങ്ങളുടെ ഗമനമാണ് ഇന്ദ്രിയക്രിയ. അത് ഇന്ദ്രിയ ചാഞ്ചല്യമാണ്, ഇന്ദ്രിയങ്ങളുടെ ചഞ്ചലത്വമാണ്. വിഷയ സംപ്രയോഗം അത് സമാപ്തമായാൽ ഇന്ദ്രിയങ്ങൾ ചിത്തസ്വരൂപാനുകാരി ആയിട്ട് ചിത്തത്തിൻ്റെ സ്വരൂപത്തെ അനുകരിക്കുന്നതായിട്ട് നിഷ്ക്രിയമാകുന്നു. ഇത് കഴിഞ്ഞ് ചിത്തക്രിയകളുടെ നിരോധം കൊണ്ട് സാധ്യമാവും. ദേശബന്ധ ചിത്തസ്യ ധാരണ, ചിത്തത്തെ ഏതെങ്കിലും ദേശത്തിൽ ബന്ധിച്ചു നിർത്തുന്നത് ധാരണ. ദമം യമം എന്നത് വേറെ ദിശകളിൽ പഠിപ്പിക്കുന്നതാണ്. യോഗശാസ്ത്രത്തിൽ പഠിപ്പിക്കുമ്പോൾ ഇതിന് പ്രാണായാമം പ്രത്യാഹാരം ആ ദിശയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ദിശയിൽ പഠിക്കുമ്പോൾ അത് ഏകാഗ്രതയോടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. മറ്റത് വേറെ ദിശയിൽ സാധന സമ്പത്തികളെ പറയുമ്പോൾ പറയുന്നതാണ് വിവേകം വൈരാഗ്യം ശമാധി സമ്പത്തി മുമുക്ഷുത്വം. അത് മോക്ഷേച്ഛുവിന് ജിജ്ഞാസയിൽ ഉണ്ടായിരിക്കേണ്ട അനുബന്ധ ചതുഷ്ടയമാണ്, 4 ഗുണങ്ങളാണ്. ഇത് അതല്ല, ഇത് നിങ്ങൾ യോഗശാസ്ത്രത്തിലൂടെ പോകുമ്പോൾ അവശ്യം വേണ്ട അഷ്ടാംഗയോഗങ്ങളാണ്, 8 അംഗങ്ങളാണ്. അതിൽ ദേശബന്ധ ചിത്തസ്യ ധാരണ, ചിത്തത്തെ ഏതെങ്കിലും ദേശത്തിൽ ബന്ധിച്ച് നിർത്തുന്നത് ധാരണ. ചിത്തം തന്നെയാണ് മനസ്സ്. ധ്യാനം കൊണ്ട് ധീ ബുദ്ധിയുടെ ക്രിയകളുടെ നിരോധമാണ്, ബുദ്ധിയുടെ ക്രിയ വസ്തുക്കളെ മനസ്സിലാക്കലാണ് ധ്യേയാനുകാര ബുദ്ധി വൃത്തി ഏകതാനതയാണ് അന്യവസ്തു പ്രത്യയം സമാപ്തമാകലാണ് ധാരണ. ധാരണയെ പല ദിശകളിൽ കാണാം. കാരണം ധ്യാനം കൊണ്ട് ബുദ്ധിയുടെ ക്രിയകളുടെ നിരോധം, അത് ധാരണ. ബുദ്ധിയുടെ ക്രിയ വസ്തുക്കളെ മനസ്സിലാക്കൽ, അതും ധാരണ. ധ്യേയാനുകാര ബുദ്ധി അതിൻ്റെ വൃത്തി ഏകദാനത നേടുന്നതാണ് ധാരണ. അന്യവസ്തു പ്രത്യക്ഷം സമാപ്തമാകുന്നതാണ് ധാരണ. ഇതെല്ലാം ധാരണ എന്നാണ് പറയുന്നത്. മറ്റെല്ലാ വസ്തുക്കളും വിട്ടിട്ട് ഏക വസ്തുവിൽ ഇരിക്കുക ധാരണയായി. അവിടെയാണ് ദേശബന്ധ ചിത്തസ്യ ധാരണ. പ്രത്യയമെന്നാൽ മനസ്സിലാക്കുക. നിർവികൽപ്പ സമാധിയിൽ സംസ്കാരക്രിയയുടെ നിരോധം ഉണ്ടാകും. തജ്ജ സംസ്കാരവും അന്യ സംസ്കാര പ്രതിബന്ധി, യോഗസൂത്രം അങ്ങനെയാണ് പറയുന്നത്. തജ്ജന്യമായ ബ്രഹ്മ സംസ്കാരമുണ്ടായാൽ തജ്ജ സംസ്കാരം കൊണ്ട് ഇതര സംസ്കാരങ്ങളെ മുഴുവൻ പ്രതിബന്ധിക്കുന്നു. തസ്യാപി നിരോധേ സർവനിരോധാൻ നിർബീജ സമാധി.
അതിനെ കൂടി നിരോധിച്ചാൽ സർവനിരോധാൻ നിർബീജ സമാധി, അപ്പോഴാണ് നിർബീജ സമാധി. ഇങ്ങനെ ക്രമത്തിൽ സർവക്രിയാ നിരോധമാണ് യോഗമാണ്, അതുകൊണ്ട് യോഗി അക്രിയമാണ് എന്ന് പ്രസിദ്ധം. ഭഗവാൻ പറയുന്നത് ഇപ്രകാരം സമാധികാലത്തിൽ അക്രിയത ശരിയാണ്, എന്നാൽ വ്യുത്ഥാനകാലത്തിൽ എന്തുണ്ടാവും? സർവദാ എല്ലായ്പ്പോഴും നിഷ്ക്രിയമാവുക സംഭവമല്ല. സവിധ സമാധിയുടെയൊക്കെ തലങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലായ്പ്പോഴും നിഷ്ക്രിയത സാധ്യമല്ല. അതുകൊണ്ട് വ്യുത്ഥാനകാലത്ത് അനാശ്രിത കർമ്മഫലം, ഇതാണ് ലക്ഷണം, ഇതാണ് ഒന്നാം ശ്ലോകം. ഇനി രണ്ടാം ശ്ലോകം, ഭഗവത്ഗീത ശ്ലോകം 2. അനാശ്രിതനായിരിക്കുക, കർമ്മഫലത്തിൽ ആശ്രിതനല്ലാതിരിക്കുക. ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുഹു യോഗം തം വിദ്ധി പാണ്ഡവാം നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. പരസ്പരവിരുദ്ധങ്ങളായ ധർമ്മത്തിനും സന്യാസത്തിനും കർമ്മയോഗത്തിനും എന്ത് സാധർമ്മ്യമാണുള്ളത്? എന്ത് സാധർമ്മ്യമാണ് സന്യാസവും കർമ്മയോഗവും തന്നിലുള്ളത്? അതിന് അർജുനനോട് ഭഗവാൻ ഉത്തരം പറയുക. പാണ്ഡവ ഹേ അർജുന, യം സന്യാസമിതി പ്രാഹു തം യോഗം വിധി. ഹി അസന്യസ്ത സങ്കൽപ്പ കശ്ചന യോഗി ന ഭവതി. അല്ലയോ അർജുന, യം സന്യാസമിതി പ്രാഹു തം യോഗം വിധി. യാതൊന്നിനെ സന്യാസമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു, അതിനെ കർമ്മയോഗമെന്ന് നീ അറിഞ്ഞാലും കർമ്മയോഗം സന്യാസം തന്നെയാണ്. ഹി എന്തുകൊണ്ടെന്നാൽ അസന്യസ്ത സങ്കൽപ്പ കശ്ചന യോഗീനഭവതി. സങ്കൽപ്പത്തെ വിടാത്ത ഒരുവൻ കർമ്മയോഗിയാകുന്നില്ല. സങ്കൽപ്പത്തെ വിട്ടുവോ അവൻ സന്യസിച്ചു. ആദ്യം പറഞ്ഞ അഗ്നി ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും ഈ സങ്കല്പമാണ് വെടിയേണ്ടത്. സന്യാസം കർമ്മയോഗം രണ്ടും സങ്കല്പത്യാഗം കൊണ്ട് ഒന്നാണെന്ന് അർജുന നീ മനസ്സിലാക്കണം. കർമ്മസന്യാസിയെപ്പോലെ കർമ്മയോഗിയും സങ്കല്പത്തെ വെടിഞ്ഞില്ലെങ്കിൽ ചിത്തശുദ്ധി വഴി മനസമാധാനത്തിന് യോഗ്യനാകുന്നില്ല. വിദ്വാൻമാരായവർ ആരെയാണ് സന്യാസി എന്ന് പറയുന്നത്? അതിനെ തന്നെ നീ യോഗമെന്ന് ധരിച്ചാലും. ഹേ അർജുന, എന്തുകൊണ്ടെന്നാൽ സങ്കല്പങ്ങളുടെ ത്യാഗം കൂടാതെ യോഗിയാവില്ല. ഇതാണ് ഏതാണ്ട് ആശയം. ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. കാരണം കഴിഞ്ഞ ശ്ലോകം
ഇതിലൊന്നുകൂടെ സ്മരിച്ചിട്ട് വേണം പോയി. അപ്പോഴേക്ക് നിങ്ങളൊന്ന് മനനം ചെയ്തിട്ടെത്തിയാൽ കാര്യത്തിന് എളുപ്പമായി. ധ്യാനയോഗം ഭഗവത്ഗീതയുടെ ക്രിയായോഗമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇതിൻ്റെ അനുഭൂതികളിൽ നിങ്ങൾക്കെത്താം. കഴിയുമ്പോഴേ എത്ര കണ്ട് പറ്റുമോ അത്രയും, എത്ര കണ്ട് പറഞ്ഞു തരാൻ എനിക്കറിയാം എന്നെനിക്കറിയില്ല. അതിൻ്റെ കുഴപ്പമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. അതുകൊണ്ട് പരമാവധി പഠിച്ചു നോക്കുക. ഇന്ന് അവസാനം ഓം തത്സത്തെന്ന വേദപ്പുരുളന വരതം പ്രജ്വലിക്കുന്ന ദിവ്യസ്വാന്ത ശ്രീപുണ്ട് പാദാശ്രിത സുജനതതിക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാ തത്സ്മൃതിയോട് വിലസും ദൈവമേ സദ്ഗുരു ചിന്മയാനന്ദ തൃപാദ പത്മം തൊഴുന്നൻ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്നൻ ഗംഗാ സംഗീതമൗഴിയിൽ ബണിഗണം കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കലന്തകൻ അംഗം പാതി ഗിരീന്ദ്രകന്യക തനിക്കായിട്ടു നൽകിയിടുവൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരൻ നിക്കറ്റം തുണശ്രീതം ഹരിയോ.